നമസ്കാരം. കേരളത്തിൽ ഈ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ പൊതുവെ കാണുന്നൊരു പ്രതിഭാസമുണ്ട്, കുറച്ച് ഗാഡ്ഗിൽ പ്രേമികൾ പുറത്തിറങ്ങും. ഈ ഗാഡ്ഗിൽ പ്രേമികൾ എന്ന് പറയുന്നത്, പൊതുവെ ഈ പേജൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഈ സംഘപരിവാർ അനുകൂല സംഘടനകളുള്ളവരോ അല്ലെങ്കിൽ ഈ സംഘപരിവാർ സ്നേഹികൾക്കാണ് ഇത്തരമൊരു പ്രത്യേക പ്രതിഭാസവുമായി രംഗത്ത് വരുന്നത്. ഈ പ്രളയവും അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ ഒരു നാട്ടിലുണ്ടാകുന്നത് ആരും പ്രതീക്ഷിച്ചിട്ടോ ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് പോലും മുൻകൂട്ടി ഇതുവരെ കൃത്യമായി പ്രവചനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ആ നിലയ്ക്കുള്ളൊരു സംഭവം കേരളത്തിൽ തുടരെ തുടരെ, അതായത് 2018 തൊട്ട് ഇങ്ങോട്ടേക്ക് പരിശോധിച്ചാൽ പ്രളയമുണ്ടായ ഒരു സന്ദർഭമുണ്ട്. അപ്പോഴെല്ലാം ഈ ഗാഡ്ഗിൽ പ്രേമികളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് നിറയുകയാണ്. അതായത് കുറച്ച് കാൽപ്പനിക വാചകങ്ങൾ അവർ ചേർക്കുന്നുണ്ട്. ഭൂമിയുടെ മാറ് പിളർന്നാണ്, അതായത് പശ്ചിമഘട്ടത്തിൻ്റെ മാറ് പിളർന്നു, അത് JCB യുടെ വലിയ കൈവച്ച് പിളർന്നതിൻ്റെ ദുരനുഭവമാണ് ഈ അനുഭവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ പറയുന്ന ഗാഡ്ഗിൽ പ്രേമികളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഈ ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ നെഞ്ച് പിളർന്നാണ് ഈ ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. അത് നിർമ്മിച്ചത് പിണറായി വിജയനല്ല, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അവർ നിർമ്മിച്ച ഇടുക്കി ഡാം കുറവൻമലയും കുറത്തിമലയും തമ്മിൽ വേർതിരിച്ച് വലിയ തോതിൽ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. അറിയാലോ അല്ലേ, അത് ബ്രിട്ടീഷുകാർ ചെയ്തതാണ്. അത് നിൽക്കുന്നതും പശ്ചിമഘട്ടത്തിലാണ്. ആ പശ്ചിമഘട്ടം അങ്ങനെ ഒരു ഇടുക്കി ഡാമിലൂടെ വെള്ളം താങ്ങി നിൽക്കുമ്പോൾ ആ പ്രത്യാഘാതം ഈ നാട് ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഇപ്പോൾ അതിന് വേണമെങ്കിൽ പറയാം ബ്രിട്ടീഷുകാർ കെട്ടിയോണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. പോട്ടെ, അവിടുത്തെ പ്രധാന പ്രശ്നം ഈ ഉയർത്തിവിടുന്നത് സംഘപരിവാർ അനുകൂല ചിന്താഗതിയുള്ളവർ, അവരുടെ പ്രശ്നം പശ്ചിമഘട്ടമല്ല. ഈ പ്രദേശത്ത് ഒരുപാട് കുടിയേറ്റ വിഭാഗക്കാർ താമസിക്കുന്നുണ്ട്. ഈ കുടിയേറ്റ വിഭാഗക്കാരെ ഇവർ കാണുന്നത് ഈ കുരിശു വ്യാപാരികൾ എന്നുള്ള ഒരു മനോനിലയിലാണ് സംഘപരിവാർ അനുകൂലികൾ കാണുന്നത്. ഒരുപക്ഷെ ഏതൊക്കെയോ കാലഘട്ടത്തിൽ അവിടെ ചെന്ന് താമസിക്കാൻ വിധിക്കപ്പെട്ടവർ, അവർ ഇവിടെ കുറേ തോട്ടം തൊഴിലുമായി ജീവിക്കുന്നുണ്ട്. ഇവരെ എല്ലാം ഒരു സുപ്രഭാതത്തിൽ ഒഴിപ്പിച്ചു വിട്ടുകൊണ്ട് ഗാഡ്ഗിൽ കമ്മിറ്റി നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് ഈ പറയുന്നവർ ഉന്നയിക്കുന്നത്. അതായത് ഒരു സുപ്രഭാതം തൊട്ട് ഗാഡ്ഗിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരെ എല്ലാം ഒന്നടങ്കം ഇറക്കിവിട്ട് അവിടെയെല്ലാം സംരക്ഷിക്കണമെന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പ്രളയമുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഈ കോപ്പി പേസ്റ്റ് വാട്സപ്പ് പോസ്റ്റുകളോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ട് നടക്കുന്നവരോട് ചോദിച്ചാൽ ഒന്നിനും അറിഞ്ഞൂടാ എന്നുള്ളതാണ് വസ്തുത. അതായത് ഒരു പോസ്റ്റ് ഇടുന്നത് കാണാം, ഇവരുടെ കമൻറ്റ് ബോക്സുകൾ പരിശോധിച്ചാൽ ഒന്നിനും മറുപടിയില്ല. എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ ഷെയർ ചെയ്തു കൊടുത്ത കാര്യങ്ങളാണ് പൊതുവെ കമൻ്റായി തിരിച്ച് രേഖപ്പെടുത്തി കാണാറുള്ളത്. പക്ഷേ യാഥാർത്ഥ്യമൊന്നുണ്ട്, സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആഗോള താപനത്തിൻ്റെ ഫലമായി ഒരിക്കലും പശ്ചിമഘട്ടത്തിൽ എന്തുകൊണ്ട് പ്രളയമുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിൽ മുൻപ് ചരിത്രത്തിലെങ്ങുമില്ലാത്ത തരത്തിൽ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതായത് ആഗോള താപനത്തിൻ്റെ ഭാഗമായി ന്യൂനമർദ്ദങ്ങൾ അടിക്കടി ഉണ്ടാകുന്നു. ക്ലൗഡ് ബേസ്ഡ് അല്ലെങ്കിൽ മേഘവിസ്ഫോടനം പോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത്ര ശക്തമായി മഴ ലഭിക്കാൻ സാധ്യത വരുന്നത്. അതിനൊരു ഏറ്റവും വലിയൊരു സിമ്പിൾ ഉദാഹരണമായി എടുത്താൽ മതി, ഇപ്പോൾ കോട്ടയം ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടൽ. കോട്ടയം ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ആ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പോലും യെല്ലോ അലർട്ടോ അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു മഴ പെയ്യാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം പോലും നൽകിയിട്ടില്ല. അവിടെ സാധാരണഗതിയിൽ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് മാത്രമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ ശക്തമായ മഴയുണ്ടാകുന്നുണ്ട്. ഈ കൂട്ടിക്കൽ പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടാകുന്നു. നമ്മുടെ സാങ്കേതിക സംവിധാനം, അതായത് ഇവിടെ മുൻകൂട്ടി നിർദ്ദേശങ്ങൾ തരികയും അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഓരോരുത്തരും ജാഗ്രത പുലർത്തേണ്ടതെന്ന നിർദ്ദേശം നൽകുന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് പോലും ഈ പറയുന്ന അപകടത്തെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ശക്തമായ മഴയുണ്ടായി, ന്യൂനമർദ്ദ പാത്തി ഉണ്ടായി അല്ലെങ്കിൽ ന്യൂനമർദ്ദ ചുഴിയുണ്ടായി, എല്ലിനോ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു. അടിക്കടി നമ്മുടെ നാട്ടിൽ പൊതുവെ കാലവർഷം എന്ന് പറഞ്ഞാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അവസാനിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ഒക്ടോബറിലേക്ക് അത് നീണ്ടു പോകുന്നുണ്ട്. തുലാമഴയായിട്ട് പെയ്യേണ്ട സമയമാകുമ്പോൾ വീണ്ടും ശക്തമായ മഴയുണ്ടാകാൻ സാഹചര്യമൊരുങ്ങും. ഇത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ട സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ശക്തമായ മഴയുണ്ടാകുന്നു, മഴയുണ്ടായതിൻ്റെ പിന്നാലെ, അതായത് 110-115 മില്ലിമീറ്റർ വരെയാണ് ഈ ശക്തമായ മഴയെന്ന് പറയുന്നത്. ഇത് മണിക്കൂറുകൾക്കിടയിൽ 400-500 മില്ലിലിറ്റർ മഴയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ
അവിടെ മനുഷ്യ സാധ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവും സമയവും കിട്ടാറില്ല. ഇതാണ് വസ്തുത. പക്ഷേ നമ്മുടെ ഗാഡ്ഗിൽ പ്രേമികളുടെ ആവശ്യം ആത്മാർത്ഥമുള്ള ആവശ്യമല്ല. ഇപ്പോൾ ഈ മരണപ്പെട്ട് കിടക്കുന്നവരുടെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അടിയിൽപ്പെട്ട് മരിച്ചുപോയവരുടെ എല്ലാം ഇറക്കി വിട്ട് ആ പ്രദേശങ്ങളെല്ലാം ഒഴിപ്പിക്കണം ഗാഡ്ഗിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏത് നാട്ടിലാണ് അങ്ങനെ ചെയ്യാൻ കഴിയുക? ഒരു സർക്കാരിന് ഒരു സുപ്രഭാതത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി മൊത്തം പേരെയും കുടിയൊഴിപ്പിക്കാൻ പറ്റും. അതും പോട്ടെ, ഈ ന്യൂനമർദ്ദം വരുന്നത് പിണറായി പറഞ്ഞിട്ടാണ് എന്നുള്ളൊരു പൊതുവായൊരു വികാരമുണ്ട്. നെതർലാൻഡ്സിലെ പഠനം കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണം പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്, വേറെ ആരെങ്കിലും ഇവിടെ ഇരുന്നെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ പ്രളയമുണ്ടായിട്ടുണ്ട്, മരണം 46 കേരളത്തിൽ 39 മരണമേ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. മരിച്ചവർ ആരായിരുന്നാലും അത് ഒരു ദുരന്തം തന്നെയാണ്. അതിൽ കണക്ക് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ശരിയാണ് എന്ന് വരുത്താനല്ല, പക്ഷേ പറയുന്നതിനൊക്കെ ഒരു അടിസ്ഥാനം വേണം. ഈ ആഗോള തലത്തിലെടുത്ത് പരിശോധിച്ചാൽ അമേരിക്കയാകട്ടെ, ജർമ്മനി ആകട്ടെ, അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ കാണുന്നുണ്ട്. എൻ്റെ അവിടെയൊക്കെ പശ്ചിമഘട്ടത്തെ എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണ്. പണ്ടത്തെ കാലഘട്ടം വെച്ച് ഇന്നത്തെ കാലഘട്ടത്തെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. അന്നത്തെ ജനസംഖ്യയും ഇന്നത്തെ ജനസാന്ദ്രതയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്, അജഗജാന്തരമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഗാഡ്ഗിൽ എന്ന വ്യക്തി പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു, ശരിയാണ്. ഏത് സംസ്ഥാനത്ത് അങ്ങനെ ചെയ്യാൻ കഴിയും? ഇപ്പോൾ കുറേ കാൽപ്പനിക ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ അങ്ങ് കഴിഞ്ഞല്ലോ. പക്ഷേ ഇരുന്ന് സംസാരിക്കുന്ന റൂമുകൾ ആലോചിക്കണം. ഈ പറയുന്ന പശ്ചിമഘട്ടത്തിൻ്റെയും അല്ലെങ്കിൽ പല മലനിരകളെയും പൊട്ടിച്ചുണ്ടാക്കിയ പാറ കൊണ്ടുവന്ന് ചെയ്ത ഫ്ളാറ്റുകൾക്കുള്ളിലും അല്ലെങ്കിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിലും ഇരുന്നു കൊണ്ടാണ് ഈ ന്യായം അടിച്ച് തള്ളുന്നത്. 10 പൈസയുടെ ചിലവില്ലല്ലോ. ഡയലോഗ് അടിക്കാനായിട്ട് ഈ നാട്ടിൽ പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ പേര് അങ്ങനെയുള്ള തൊഴിലാളികളായിട്ട് ജീവിക്കുന്നുണ്ട്. ഡയലോഗ് തൊഴിലാളികൾ, സോഷ്യൽ മീഡിയ തൊഴിലാളികൾ, അഭിപ്രായം രേഖപ്പെടുത്തിയിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള ഇരിക്കുന്ന കെട്ടിടങ്ങൾ നോക്കണം, കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ വിലമതിച്ചുണ്ടാക്കിയതാണ്. ഈ പറയുന്ന സാധാരണക്കാർ അവിടെ കിടക്കുന്ന കെട്ടിടങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന സ്പെഷ്യൽ എക്കണോമിക് സോണുകളോ അല്ലെങ്കിൽ പ്രത്യേക സെൻസിറ്റീവ് മേഖലയായതുകൊണ്ട് വലിയ കെട്ടിടങ്ങൾ പോലും നിർമ്മിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളെ ഒരു ഗാഡ്ഗിലിനെ മുൻനിർത്തി ഇവിടുത്തെ സർക്കാരിന് അവമതിപ്പുണ്ടാക്കാനാണെന്നോ അല്ലെങ്കിൽ പിണറായി ഇവിടെ ഭരിക്കുന്നതുകൊണ്ടാണ് ഈ നാട്ടിൽ പ്രളയങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് കേൾക്കുന്നവർക്കും ഈ നാട്ടിൽ കുറച്ച് സാമാന്യ യുക്തിയുണ്ടെന്ന് ഈ തള്ളി മറിക്കുന്നവരൊന്ന് തിരിച്ചറിയുക. ന്യൂനമർദ്ദം ഉണ്ടാകുന്നത് പിണറായി പറഞ്ഞിട്ടല്ല, അത് അന്തരീക്ഷ പ്രതിഭാസം കൊണ്ടാണ്. ശക്തമായ മഴയുണ്ടാകുമ്പോൾ സ്വാഭാവികമായി എവിടെയൊക്കെ എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. കഴിഞ്ഞ തവണ പ്രളയമുണ്ടായിടത്തല്ല ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അവിടെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് പോലും അറിയാൻ കഴിഞ്ഞില്ല കോട്ടയം ജില്ലയിലെ ഈ പ്രദേശങ്ങളിലെല്ലാം ഇത്രത്തോളം ശക്തമായ മഴയുണ്ടാകുമെന്ന്. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് നാടിന് മനസ്സിലാകും. അതുകൊണ്ട് ഗാഡ്ഗിൽ പ്രേമമൊക്കെ ഈ ഒരാഴ്ചത്തേക്കാണ്. അല്ലാത്ത പക്ഷം മുരളി തുമ്മാരകുടിയെ പോലുള്ളവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ സന്ദർഭത്തിലല്ലാതെ മറ്റെപ്പോഴെങ്കിലൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ പോലും ആരുമില്ലെന്നാണ്. ക്ലബ് ഹൗസിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ പോലും അതിനൊന്നും വലിയ പ്രേക്ഷകരില്ല. ഇപ്പോൾ കുറച്ചാൾക്കാർ ദുരിതത്തിൽ കിടക്കുമ്പോൾ ഈ വിഷയത്തിന് സ്വീകാര്യതയുണ്ട്, ആരെങ്കിലുമൊക്കെ കേൾക്കും, അപ്പോൾ തള്ളി മറച്ചു കൊടുക്കാമല്ലോ. അല്ലാതെ ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല ഇതൊന്നും പറയുന്നതെന്നുള്ള വസ്തുത ഈ നാട് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാലഘട്ടത്തിനനുസരിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കാതെ എന്തെങ്കിലുമൊക്കെ പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം ചെയ്യാൻ വേണ്ട സംവിധാനങ്ങൾ ഗവൺമെൻറ്റുകൾ കൈക്കൊള്ളണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പറയുന്ന ഗാഡ്ഗിൽ സ്നേഹികൾ കോൺക്രീറ്റ് കെട്ടിടത്തിനുള്ളിൽ നിന്നും അല്ലെങ്കിൽ വലിയ വലിയ ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്കുള്ളിൽ വരുന്ന ഈ തള്ളി മറിക്കുന്നതിനെ അവജ്ഞയോടുകൂടി മാത്രമേ തള്ളിക്കളയേണ്ടതുള്ളൂ എന്ന അഭിപ്രായം രേഖപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്.